പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2024-25 അധ്യയന വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ PG പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 24-ന് അഡ്മിഷൻ ഫീസ് ഓൺലൈനായി നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. മറ്റു രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നു. ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തികരമാണെങ്കിലും 24-ാം തീയതിക്കകം ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണ് നിർബന്ധമായി സ്വീകരിക്കേണ്ടി വരും. അടുത്ത അലോട്ട്മെൻറ്റ് ലോവർ ഓപ്ഷൻ പരിഗണിക്കുന്നതല്ല. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം കോളേജുകൾ പ്രവേശനത്തിനായി ആതരാവേണ്ടതാണ്. അപ്പോൾ ഈ അഡ്മിഷൻ സമയത്ത് എന്താവശ്യമില്ല, കോളേജിൽ പ്രവേശനത്തിന് ആതരാവേണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. പ്രവേശനം നേടുന്നവർക്ക് ABC ID അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID ഉണ്ടായിരിക്കേണ്ടതാണ്. പ്ലസ് ടു ID ഇല്ലാത്തവർ www.abc.gov.in വെബ്സൈറ്റ് വഴി ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, രണ്ടാം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക 26-ാം തീയതിയാണ്. അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 980 രൂപയും SC ST വിഭാഗത്തിന് 910 രൂപയും. ഫീസ് കൊടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. ഇതിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സംശയം ഉണ്ടായിരിക്കുക ABC ID ബന്ധപ്പെട്ടതാണ്. ABC ID ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഇത് പല കോളേജുകളിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ABC ID വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ID. ഓക്കെ, താങ്ക് യു.